ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ലോജിക്കൽ റീസണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ലോജിക് അഥവാ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ലോജിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ വഴിയിലൂടെയാണ് അല്ലെങ്കിൽ ഏത് വിധേനയാണ് നമ്മൾ അറിവ് നേടുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന വഴികൾ, ഇതിനെയാണ് നമ്മൾ മീൻസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം ഏതൊക്കെ രീതിയിലാണ് അറിവ് നേടുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിനെ കണ്ട് പെർസീവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട് അത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മീൻസ് ഓഫ് അക്വയറിങ് നോളജ്. ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്താണ് ഈ ഒരു ഫിലോസഫി എന്ന് പറയുന്ന വാക്ക് അർത്ഥമാക്കുന്നത്? ഫിലോസഫി എന്ന് പറയുന്ന ടേം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലവ് ഫോർ നോളജ് എന്നാണ്. അപ്പൊ ഫിലോസഫി, ഫിൽ പ്ലസ് സോഫി എന്നാണ് പറയുന്നത്. ഇത് ഫില്ലും സോഫിയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് വേർഡ്സ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫിലോസഫി എന്ന് പറയുന്ന വാക്കിന്റെ എറ്റിമോളജി നോക്കുകയാണെങ്കിൽ അതൊരു ഏൻഷ്യൻ്റ് ഗ്രീക്ക് വേർഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഫിൽ എന്ന് പറഞ്ഞാൽ ലവ് ആണ്, സോഫി എന്ന് പറഞ്ഞാൽ നോളജ് ആണ്. സോ ഫിൽ പ്ലസ് സോഫി, ലവ് പ്ലസ് നോളജ്, അതായത് ലവ് ഫോർ നോളജ് അല്ലെങ്കിൽ ലവ് ഫോർ വിസ്ഡം. അപ്പൊ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലവ് ഫോർ വിസ്ഡം എന്നാണ് പറയുന്നത്. ഇനി ഒരു ടേം, ഫിലോസഫി എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പൈതഗോറസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളെയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഫിലോസഫി എന്ന് പൊതുവെ പറയുന്നത്. അതായത് നമ്മളുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെയും നമ്മൾ കണ്ട് മനസ്സിലാക്കി അതെന്താണെന്ന് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന്, ഞാനൊരു മോഡേൺ ആർട്ട് കണ്ടു എന്ന് വിചാരിക്കുക. ഞാൻ ആ ആർട്ടിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്, അത് എൻ്റെ ഫിലോസഫിയാണ്. അത് എസ്തെറ്റിക്കലി അതിനെ എടുക്കണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി അതിനെ കാണണോ എന്നുള്ളത് എൻ്റെ ഒരു ഫിലോസഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പം ഞാനൊരു കാര്യത്തിനെ കണ്ട് മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി പ്രകാരം നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് എടുക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫിലോസഫി? ഇതാണ് ഇന്ത്യൻ മീൻസ് ഓഫ് നോളജ്. ഇനി ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ആയിരക്കണക്കിലധികം വർഷങ്ങളായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പല റിലീജിയൻസ്, പല കൾച്ചേഴ്സ്, പല ട്രഡീഷൻസ്, ഇതിൽ നിന്നെല്ലാം ഉത്ഭവിച്ച് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒന്നാണ് ഇന്ത്യൻ ഫിലോസഫി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മീൻസ് ഓഫ് നോളജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒത്തിരി സിസ്റ്റംസ് ഓഫ് നോളജിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം പ്രകാരം നമുക്ക് രണ്ട് സ്കൂൾസ് ഓഫ് നോളജ് സിസ്റ്റംസ് ആണുള്ളത്. ആദ്യത്തേത് ആസ്തിക സിസ്റ്റമാണ്, രണ്ടാമത്തേത് നാസ്തിക സിസ്റ്റമാണ്. ഈ ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസ് ഓഫ് നോളജിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഇന്ത്യൻ മീൻസ് ഓഫ് നോളജിനെ പറ്റിയിട്ട്, അതായത് പ്രമാണാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ മീൻസ് ഓഫ് നോളജിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പ്രമാണ. അപ്പൊ പ്രമാണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പൊ പ്രമാണ വളരെ ഒതന്റിക് ആയിട്ടുള്ള നോളജ്, എന്താ പറയുക, സിസ്റ്റമാണ് പ്രമാണാസ്. അപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ആറ് പ്രമാണാസ് ആണുള്ളത്. ആദ്യത്തേത് പ്രത്യക്ഷ, രണ്ടാമത്തേത് അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്തി, അനുപലബ്ധി. ഇതെല്ലാമാണ് ആറ് പ്രമാണങ്ങൾ. നമുക്ക് ഓരോ പ്രമാണങ്ങളും എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് പ്രത്യക്ഷ. പ്രത്യക്ഷ, പ്രതി പ്ലസ് അക്ഷ, പ്രതി പ്ലസ് അക്ഷ. അക്ഷ മീൻസ് കണ്ണ്, ആസ് പെർ യുവർ ഐസ് എന്നുള്ളൊരു അർത്ഥമാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൺമുന്നിൽ കാണായത് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഈ പ്രത്യക്ഷ പറയുന്നത്. ആസ് പെർ യുവർ യു നോ ഡിറക്റ്റ് നോളജ് ആണ്, നമ്മൾ നേരിട്ട് കാണുകയാണ് അതിനെ. ഡിറക്റ്റ് ഒബ്സർവേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മളുടെ സെൻസറി ഓർഗൻസ് വഴി നമ്മൾ കണ്ട്, കേട്ട്, രുചിച്ച്, തൊട്ട്, മണത്തെല്ലാം അറിയുന്ന നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ ആദ്യത്തെ ഏറ്റവും വളരെ, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും വാലിഡ് ആയിട്ടുള്ള നോളജ് കിട്ടുന്നത് ഈ ഒരു പ്രത്യക്ഷ മീൻസ് ഓഫ് നോളജിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷ വഴി നമ്മൾ നേടിയെടുക്കുന്ന അറിവ് അത് വളരെ വാലിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പ്രധാന കാരണം നമ്മൾ ഇതെല്ലാം അനുഭവിച്ചു
വായിച്ചറിയുന്നത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം കാണുന്നു അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു, അത് നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നേരിട്ട് നമുക്ക് കിട്ടുന്ന നോളജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് അനുഭവിച്ചറിയുന്ന നോളജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള നോളജ് ആണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കാര്യം കാണുന്നു, ഒരു ട്രീ കാണുന്നു, നിങ്ങളൊരു മരം കാണുന്നു, ആ മരം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ആ മരത്തിന് എത്ര ഉയരമുണ്ട്, എത്ര വീതിയുണ്ട്, അതിൽ ഇലകളുണ്ടോ, ഇലകളുടെ നിറം എന്ത്, പൂക്കളുണ്ടോ, എന്ത് തരം പൂക്കളാണുള്ളത്, കായ്കളുണ്ടോ, ഇതെല്ലാം നിങ്ങൾ കണ്ടറിയാണ്. അപ്പോൾ നേരിട്ട് നിങ്ങൾ കണ്ടറിയുന്ന ആ ഒരു നോളജ് വളരെയധികം വാലിഡ് ആയിരിക്കും. ഈ ഇത്തരത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് നമ്മൾ പ്രത്യക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രത്യക്ഷ മീൻസ് ഓഫ് നോളജിൽ കൂടെയാണ്, പ്രത്യക്ഷ സിസ്റ്റം ഓഫ് അക്വയറിംഗ് നോളജിൽ കൂടെ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള, ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള, ഡിറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ ആദ്യത്തെ പ്രമാണം, പ്രത്യക്ഷ. രണ്ടാമത്തെ പ്രമാണയാണ് അനുമാനം. നമ്മളെ കാര്യങ്ങള് ഊഹിച്ചെടുക്കുകയാണ്, അനുമാനിച്ചെടുക്കുകയാണ്. ഒരു കാര്യം കണ്ടു, അതിൽ നിന്ന് മറ്റൊരു കാര്യം നമ്മൾ അനുമാനിച്ച് ഊഹിച്ച് കണ്ടെത്തുന്നു, ഒരു കൺക്ലൂഷനിലെത്തുന്നു, ഇതാണ് അനുമാനം. അതായത് നമ്മൾ വളരെ ലോജിക്കലി ആലോചിച്ച് ഒരു കാര്യം കണ്ടെത്തിയാണ്. ഉദാഹരണത്തിന്, വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ സൈഡിലൊരു മല കാണുന്നു, മലയുടെ മുകളിൽ നിന്ന് പുക ഉയർന്നു വരുന്ന കാണുന്നുണ്ട്. അപ്പം ഈ പുക ഉയർന്നു വരുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ അനുമാനിച്ചെടുക്കുകയാണ്, ഓക്കെ അവിടെ തീ ഉണ്ടാവും, ഫയർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുക ഉയർന്ന് കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊരു കാര്യം കണ്ടു, പുക കണ്ടിട്ട് അതിൽ നിന്ന് തീ ഉണ്ടായിരിക്കാം എന്ന് അനുമാനിച്ചെടുക്കുകയാണ്, ലോജിക്കലി നമ്മൾ ഒരു കൺക്ലൂഷൻ കണ്ടെത്തുകയാണ്, ഇതിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. അടുത്തത് ഉപമാനം. നമ്മൾ ഉപമിച്ച് കണ്ടെത്തുകയാണ്, കമ്പയർ ചെയ്ത് കണ്ടെത്താണ്, അനാലജി വഴി കണ്ടെത്താണ്. അതായത് ഒരു ഒരു പെർട്ടിക്കുലർ കാര്യം, ഇപ്പം എ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബി അല്ലെങ്കിൽ സി ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഫീച്ചേഴ്സ് നോക്കി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് നമ്മൾ എ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു കാര്യത്തിനെ വെച്ച് ഉപമിച്ച് നമ്മൾ കണ്ടെത്തുന്നു. ഇപ്പൊ സീബ്ര എന്ന് പറയുന്ന ഒരു ആനിമലിനെ കാണാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ ഉപമാന വഴി നമ്മൾ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്ക് പറയാം ഒരു ഹോഴ്സ്, ഈ പർട്ടിക്കുലർ സീബ്രനെ കാണാത്ത ഒരാൾക്ക് എന്താണ് ഹോഴ്സ് എന്ന് പറയുന്ന ആനിമൽ, കുതിരയെ അറിയാമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും സീബ്ര എന്ന് പറഞ്ഞാൽ കുതിരയെ പോലെ ഇരിക്കും, അതിന്റെ കുതിരയുടെ ശരീരത്തിൽ പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ട്, അതാണ് സീബ്ര. അതായത് സീബ്ര എന്ന് പറയുന്ന ഒരു ആനിമലിനെ മറ്റൊരു ആനിമലായിട്ടുള്ള കുതിരയെ വെച്ച് കമ്പയർ ചെയ്യാണ്, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ് എന്താണ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഉപമാനം, നമ്മളൊരു കാര്യത്തിനെ ഉപമിച്ച് കണ്ടെത്തുകയാണ്. അപ്പം ഒരു ഒരു പെർട്ടിക്കുലർ കാര്യത്തിന്, നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിനെയാണ് നമ്മൾ ഉപമാന എന്ന് പറയുന്നത്. അടുത്തത് ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി. ഇപ്പം ഈ ക്ലാസ് എടുക്കുന്നതിന് നമുക്ക് വെർബൽ ടെസ്റ്റിമണി, നിങ്ങൾ ഇതിൽ നിന്ന് നോളജ് അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ മീൻസ് ഓഫ് അക്വയറിംഗ് നോളജിനെയാണ് നമ്മൾ ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. വളരെ ഒതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നിങ്ങളുടെ നോളജ് അക്വയർ ചെയ്യുകയാണ്, ഇതിനെയാണ് നമ്മൾ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് ശബ്ദ, അല്ലെങ്കിൽ ഒരു വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും നേടിയെടുക്കുന്ന അറിവിനെയാണ് നമ്മൾ ശബ്ദ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്താനായിട്ട് ഒരു ട്യൂട്ടോറിയൽ കാണുന്നു, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു, അതിൽ ആ പെർട്ടിക്കുലർ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അവർ നേരിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലൊരു സോഴ്സിൽ നിന്ന് നിങ്ങളുടെ നോളജ് നിങ്ങൾ കണ്ടെത്തുകയാണ്, ഇതിനെയാണ് നമ്മൾ ശബ്ദം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാണ് നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്, നേരിട്ട് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റിൽ നിന്ന് വളരെ ഓതോറിറ്റേറ്റീവ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നിങ്ങൾ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾ വായിച്ചറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് അറിയുന്നു, കണ്ട് മനസ്സിലാക്കുന്നു, ഇതിനെയാണ് നമ്മൾ വെർബൽ ടെസ്റ്റിമണി അല്ലെങ്കിൽ ശബ്ദ എന്ന് പറയുന്നത്. അടുത്തത് അർത്ഥപത്തി. അർത്ഥപത്തി എന്ന് പറഞ്ഞാല്
നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി നിങ്ങൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ നേടിയെടുത്ത കുറച്ച് അറിവുണ്ടാവും. ആ നോളജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു കാര്യത്തിന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങൾക്ക് വളരെയധികം അറിയുന്ന ഒരു സുഹൃത്താണ്, വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു സുഹൃത്താണെന്ന് വിചാരിക്കാം. ഇദ്ദേഹം അടുത്ത ദിവസം 8 മണിക്ക് നിങ്ങളെ കാണാമെന്ന് ഏറ്റിട്ടുണ്ട്, ഡിന്നറിന് പോവാൻ ഏറ്റിട്ടുണ്ട്, 8 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് ഇതുവരെ സമയം തെറ്റിയൊരു ചരിത്രമേ ഇല്ല, അല്ലെങ്കിൽ വൈകി വന്നൊരു ചരിത്രമേ ഇല്ലാത്ത ഒരാളാണ്. അയാളെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അയാളുടെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട്, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ അടുത്ത് 8 മണിക്ക് വരാൻ പറയുകയും നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് 8 മണിക്ക് അദ്ദേഹം വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പം ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ സാധിക്കാത്ത മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാതെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നോളജിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അതിനെയാണ് നമ്മൾ അർത്ഥപത്തി എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, ആ കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇപ്പുറത്ത് മറ്റൊരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അറിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, ഇതിനെയാണ് നമ്മൾ അർത്ഥപത്തി എന്ന് പറയുന്നത്. അടുത്തത് അനുപലബ്ധി. അനുപലബ്ധി എന്ന് പറഞ്ഞാല് ഒരു നെഗറ്റീവ് ടോൺ ആണുള്ളത്. ആബ്സെൻസ് എന്ന് പറയുന്നൊരു അർത്ഥമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന നോളജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആബ്സെൻസിൽ നിന്ന് നിങ്ങൾ നോളജ് അക്വയർ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കാര്യം അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എന്താണ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വാട്ടറിന്റെ പ്രസൻസ് ഇല്ല, വെള്ളത്തിന്റെ പ്രസൻസ് എവിടെയും കാണുന്നില്ല, എവിടെയും വെള്ളം കാണുന്നില്ല എങ്കിൽ വേണമെങ്കിൽ റോഡിലൊന്നും വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലെത്താം, മഴ പെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് ഇല്ലായ്മയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു നോളജ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കീസ് താക്കോല് നിങ്ങളൊരു സ്ഥലത്ത് പെർട്ടിക്കുലർ ടേബിൾമ വെച്ചു എന്ന് വിചാരിക്കുക, ടേബിൾമ വെച്ചിട്ട് പോയി, നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ആ ടേബിൾമയാണ് അല്ലെങ്കിൽ ഇന്ന ഡ്രോയറിലാണ് ഈ താക്കോല് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു താക്കോല് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, കാണുന്നില്ല അതിന്റെ ആബ്സെൻസിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു പുതിയ നോളജ് കിട്ടുകയാണ്. ഓക്കെ, സംവൺ മൈറ്റ് ഹാവ് ടേക്കൺ ദ കീസ്, ആരെങ്കിലും മറ്റൊരാൾ ഈ ഒരു കീ എടുത്തിട്ടുണ്ടാവും, അതായിരിക്കും നിങ്ങളുടെ കൺക്ലൂഷൻ. അപ്പൊ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ആബ്സെൻസിൽ നിന്ന് നിങ്ങൾ പ്രസ്യൂം ചെയ്തെടുക്കുന്ന നോളജിനെയാണ് നമ്മൾ അനുപലബ്ധി എന്ന് പറയുന്നത്. അപ്പം ആബ്സെൻസിൽ നിന്ന് കിട്ടുന്ന നോളജ്, ഇതാണ് അനുപലബ്ധി. ഇനി ഈ കാണുന്ന ടാബുലർ ഫോമില് ഞാൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 6 പ്രമാണാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടേബിളിന്റെ അവസാനത്തെ കോളം നിങ്ങൾക്ക് കാണാം, ഒരു സ്കൂൾസ് റെക്കഗ്നൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം. ആ കോളം ഇപ്പം ശ്രദ്ധിക്കേണ്ട, കാര്യം ഇതിൽ പറയുന്ന സ്കൂൾസിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നേ ഉള്ളൂ. ഇനി ആ സ്കൂൾസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സ്കൂൾസും ഏതൊക്കെ പ്രമാണാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് പറയും. അപ്പം ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. അപ്പം ഇപ്പം നിങ്ങൾ ആദ്യം ഈ പ്രമാണ, അതിന്റെ മീനിങ്ങോ ഡിസ്ക്രിപ്ഷൻ, ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് വേഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് പ്രത്യക്ഷയാണ്. പ്രത്യക്ഷ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് സെൻസറി എക്സ്പീരിയൻസ് ആണ്. അതായത് ഇതില് പ്രത്യക്ഷ മീൻസ് ഓഫ് നോളജ് വഴി നോളജ് ഈസ് അക്വയർഡ് ത്രൂ ദ 5 സെൻസസ്. ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് കോഗ്നിഷൻ ആണ്. ഇനി അനുമാനം. അനുമാന ലോജിക്കൽ റീസണിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോജിക് വഴി നമ്മൾ കണ്ടെത്തുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ലോജിക്കൽ റീസണിംഗ് വഴിയാണ് നോളജ് കണ്ടെത്തുന്നത്. അതായത് നോളജ് ഡിറൈവ്ഡ് ഫ്രം പ്രീവിയസ് നോളജ് ത്രൂ റീസണിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ് എഫക്ട് റിലേഷൻഷിപ്സ്. ഇനി ഉപമാനം. അനാലജി ഓർ കമ്പാരിസൺ, അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ബൈ കമ്പയറിംഗ് ഇറ്റ് ടു എ നോൺ ഒബ്ജക്ട് ഓർ കോൺസെപ്റ്റ്. ശബ്ദ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണ്. അതായത് നോളജ് ഗെയിൻ ഫ്രം ദ വേർഡ്സ് ഓഫ് എ ട്രസ്റ്റ് വർത്തി സോഴ്സ് ഇൻക്ലൂഡിംഗ് സേക്രഡ് ടെക്സ്റ്റ് ആൻഡ് ഓതോറിറ്റേറ്റീവ് ഫിഗേഴ്സ്. ഇനി അർത്ഥപത്തി. അർത്ഥപത്തി നമ്മൾ പറഞ്ഞു പ്രിസംപ്ഷൻ ആണ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ ആണ്, നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട്.
സോ നോളജ് ഇൻഫേർഡ് ഫ്രം സർക്യംസ്റ്റൻസസ് ദാറ്റ് കനോട്ട് ബി അതർവൈസ് എക്സ്പ്ലെയിൻഡ്. നെസസറി അസംപ്ഷൻ ആണ്. അതായത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പുതിയൊരു കാര്യത്തിനെ അറിയാണ്. ആ ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ കാര്യം, പുതിയൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ അസംപ്ഷൻ ആണ് കൂടുതലും നടക്കുന്നത്. ഇനി അനുപലബ്ധി. അനുപലബ്ധി എന്ന് പറഞ്ഞാൽ നോൺ എക്സിസ്റ്റൻസ് ഓർ ആബ്സെൻസ് ആണ്. അതായത് ഇല്ലാത്ത ഒന്നിൽ നിന്ന്. നോളജ് ഓഫ് ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് അതായത് ഇല്ലായ്മയാണ് അവിടെ ഉള്ളത്. ഇൻഫേർഡ് ഫ്രം ഇറ്റ്സ് ആബ്സെൻസ് വെൻ ഇറ്റ് ഷുഡ് ബി പ്രസന്റ്. അതായത് ഒരു കാര്യം, കീസിന്റെ കാര്യം പറഞ്ഞു, ടേബിൾമാ അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് പുതിയൊരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ കീ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ മറ്റാരെങ്കിലും ആ കീ എടുത്തു എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ആ വഴിയാണ്, ആ രീതിയിലാണ് നമ്മൾ പുതിയൊരു നോളജിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ പറയുന്ന 6 പ്രധാനപ്പെട്ട പ്രമാണാസ്. അപ്പൊ ഇതിനെ പറ്റിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയില് നമ്മള് ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.